ഗെലോട്ട് പറയുന്നതാണോ ശരി, സച്ചിൻ പൈലറ്റ് പറയുന്നതാണോ ശരി, റോണി ആരുടെ കൂടെയാണ്? അഴിമതി ഉയർത്തിക്കാട്ടിയല്ല, തെറ്റായി പറയരുത്, അഴിമതി ഉയർത്തിക്കാട്ടിയല്ല, ആ അഴിമതികളിൽ നടപടി എടുക്കാത്ത ഗെലോട്ടിനെ ഉയർത്തിക്കാട്ടി സച്ചിൻ പൈലറ്റ്. അപ്പൊ റോണി ആരുടെ കൂടെയാണ്? റോണി ആരുടെ കൂടെയാണ്? ഏത് വേഗത്തിൽ? ഇനി മാസങ്ങളില്ല സാർ അധികാരം പോവാൻ, ഭരണത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവാൻ. ഇതാരെയാണ് യഥാർത്ഥത്തിൽ വിട്ടികളാക്കുന്നത്? അവിടുത്തെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ത്രാണിയും ശക്തിയും ഒക്കെ പിന്നെ കോൺഗ്രസ്, ഏതാണ് ത്രാണി? അഞ്ചു വർഷമില്ലാത്ത ത്രാണിയാണ് ഇനി വരുന്ന മാസങ്ങൾ. ശ്രീ അനിൽകുമാർ, ശ്രീ അനിൽകുമാർ, ഞാൻ ഒരു ചെറിയ റിയാക്ഷൻ, അല്പം മുമ്പ് വന്ന വാർത്തയാണ്, ശ്രീ റോണി അതേക്കുറിച്ച് പ്രതികരിച്ചില്ല, ഞാനത് സൂചിപ്പിച്ചു. ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം കർണാടകയിലേക്ക് വിളിച്ചു, എക്സെപ്റ്റ് പിണറായി വിജയൻ. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ വന്ന വാർത്തയാണ് ഞാൻ സൂചിപ്പിച്ചത്. കോൺഗ്രസ് ഒരു വിശാല പ്രതിപക്ഷത്തെക്കുറിച്ചാണ് രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2004 എന്നൊരു കൊല്ലം ഇന്ത്യ രാജ്യ ചരിത്രമുണ്ടായിരുന്ന കോൺഗ്രസ് ഓർക്കണം. 18 എം പിമാർ എൽ ഡി എഫിനുണ്ടായി. കോൺഗ്രസ്സുകാരെ പരാജയപ്പെടുത്തി തന്നെയാണ് ഇടതുപക്ഷം പാർലമെൻറ്റിലേക്ക് പോയത് കേരളത്തിൽ നിന്ന്. സി പി ഐ എമ്മിന് 44 എം പിമാർ. സി പി എം എന്ന പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ, 63 ഇടതുപക്ഷ എം പിമാർ ഇന്ത്യൻ പാർലമെൻറ്റിൽ. പക്ഷേ അക്കാലത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇടതുപക്ഷം ഉറച്ച നിലപാട് സ്വീകരിച്ചു, ബി ജെ പി ഇന്ത്യയിൽ വരാൻ പാടില്ല. ഈ കാലഘട്ടത്തിലും ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുക. ഈ ബ്ലാങ്ക് ചെക്ക് പുതുതായിട്ട് കിട്ടിയതല്ല. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ, ആ ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ സ്കർക്കഷൻസും സുർജിത്ത് അന്നത്തെ പ്രധാനമന്ത്രിയെ കണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് പിന്തുണ നൽകുകയാണ്, ബി ജെ പിയുടെ വോട്ട് നിങ്ങൾക്കെതിരാകുമെന്ന് കരുതി ബാബറി മസ്ജിദ് പൊളിക്കാൻ കൂട്ടു നിൽക്കരുത്. ഇവിടെ 4 സർക്കാരുകളെ പിരിച്ചുവിട്ടതിനെക്കുറിച്ച് ബി ജെ പി നേതാവ് പറഞ്ഞപ്പോൾ, ആ 4 സർക്കാരുകളെ പിരിച്ചുവിട്ടത് ബാബറി മസ്ജിദിൻ്റെ തകർത്തതിന് ശേഷമാണ്, നിങ്ങൾ നേതൃത്വം കൊടുത്തതിന് ശേഷമാണ്, നിങ്ങൾക്ക് ഇന്ത്യ ഭരിക്കാൻ അവകാശമില്ല, കാരണം നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചു ആ ഘട്ടത്തിൽ, അതുകൊണ്ടാണ് പിരിച്ചുവിട്ടത്. മനസ്സിലാക്കേണ്ടത് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കോൺഗ്രസ്സിന് പ്രാപ്തിയില്ല. ദേശീയ നേതാക്കന്മാരെന്ന നിലയ്ക്ക് ചിന്തിക്കാൻ കോൺഗ്രസ്സിന് ദേശീയ നേതാക്കൾക്ക് കഴിയുന്നില്ല. അവർ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക നേതൃത്വത്തിൽ അത് തന്നെയാണോ ഇപ്പോഴും കാണുന്നത്? ത്രിപുരയിൽ ഞാൻ ഇതിലേക്കൊന്ന് ചുരുങ്ങി, രാഹുൽ ഗാന്ധി ത്രിപുരയിലേക്ക് പോയില്ല. രാഹുൽ ഗാന്ധി ത്രിപുരയിൽ പോകാൻ കാരണം എന്താണ്? ത്രിപുരയിൽ പോകാനതിന് കാരണം രാഹുൽ ഗാന്ധി വയനാട് എം പി ആണ്. വയനാട് എം പി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കഴുത്തേൽ 2 ആട്ടുകല്ല് കെട്ടിയതിന് തുല്യമാണ്. ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ താല്പര്യത്തിനും കീഴ്പ്പെട്ട് നിൽക്കേണ്ടി വരുന്നൊരു ദേശീയ നേതൃത്വമായി രാഹുൽ ഗാന്ധി മാറുമ്പോൾ, രാഹുൽ ഗാന്ധി കഴുത്തിൽ 2 ആട്ടുകല്ല് കെട്ടി നടക്കുന്ന പരുവത്തിലാണ് വയനാടിൻ്റെ എം പി സ്ഥാനം. ആ വയനാട് എം പി എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധി ചെന്തുപെട്ട പതനത്തിന് അവർ കൊടുക്കേണ്ടി വരുന്ന വിലയാണ് ഇപ്പോൾ അവരെടുത്ത വിവേചനപരമായ തീരുമാനം. ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ശ്രീ അനിൽകുമാർ, വാർത്തകളിൽ കാണുന്നത് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് കർണാടക പി സി സി എടുത്തതാണ് ഈ തീരുമാനം എന്നാണ്. ബാക്കി മുഖ്യമന്ത്രിമാരെ എല്ലാം വിളിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രിയെ വിളിക്കാത്തതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദമാണെന്നും വാർത്തകളിൽ. ഒരു വാക്ക്, ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം നടത്താൻ ശിലാന്യാസം നടത്തിയപ്പോൾ മോഹൻ ഭഗവത് അധ്യക്ഷനായ വേദിയിൽ ഞങ്ങൾ വിളിച്ചില്ല എന്ന് പറയുന്ന ഒരു പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ മറന്നു പോകരുത്. ആ നിലവാരത്തിൽ ഞങ്ങളെ വിളിക്കേണ്ടതായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നേയില്ല. പക്ഷേ ഞങ്ങൾ വരികയോ വരാതിരിക്കുകയോ, പിണറായി വരികയോ വരാതിരിക്കുക, അത് വേറൊരു വിഷയം. നിങ്ങൾ രാജ്യത്തിന് കൊടുക്കുന്ന സന്ദേശം എന്താണ്? സഖാവ് പിണറായി വിജയൻ 2019 കോൺഗ്രസിനോട് ചോദിച്ച ചോദ്യം വീണ്ടും ഉയരുന്നു. കേരളത്തിൽ വന്ന് എൽ ഡി എഫ് എതിരെ മത്സരിക്കാൻ തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധി എന്തു സന്ദേശമാണ് നിങ്ങൾ ഇന്ത്യക്ക് കൊടുക്കുന്നത്? നിങ്ങൾ ഇടതുപക്ഷത്തെ നിരാകരിക്കുന്നു എന്ന സന്ദേശമാണ്.